നടരാജൻ എന്ന് പറയുന്ന ഒരു യുവാവ് ചെന്നൈയിലെ ഒരു ബേക്കറിയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഒരുപാട് നാളായിട്ട് പെണ്ണ് നോക്കുന്നുണ്ട്. പക്ഷേ യാതൊരു കല്യാണവും അദ്ദേഹത്തിന് ശരിയാകുന്നില്ല. ആ ഇടക്കാണ് ആ ബേക്കറിയിലേക്ക് അഭിനയ എന്ന് പറയുന്ന ഒരു യുവതി, ഏകദേശം 27 വയസ്സ് പ്രായമുള്ള യുവതി, പുതുതായി ജോലിക്ക് വരുന്നത്. അഭിനയെ ഇദ്ദേഹം പരിചയപ്പെട്ടു. പിന്നീട് അവർ കൂടുതൽ അടുപ്പത്തിലായി. രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലായി. ആ സമയത്ത് അഭിനയ താൻ എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു നടരാജനോട് പറയുന്നുണ്ട്. അവൾ പറഞ്ഞത്, എൻ്റെ ശരിക്കുള്ള വീട് മധുരയിലാണ്. എനിക്ക് അച്ഛനും അമ്മയോ ആരും തന്നെ ഇല്ല. എനിക്ക് കുറച്ച് ബന്ധുക്കൾ മാത്രമാണ് ഉള്ളത്. എന്നാൽ ഞാൻ വളർന്നു വന്ന സമയത്ത് അവരെനിക്ക് കല്യാണാലോചന നടത്തി. പക്ഷേ എൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാളുമായിട്ടാണ് എൻ്റെ കല്യാണം ഉറപ്പിച്ചത്. അവരോട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണത്തിന് ഇഷ്ടമില്ല, ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ബന്ധുക്കൾ സമ്മതിക്കുന്നില്ല. ആ ഒരു കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നൈയിലെ ഈ ബേക്കറിയിൽ എത്തിയെന്നുള്ള വിവരം ഈ ഒരു നടരാജനോട് പറയുകയാണ്. ഇത് കേട്ട് നടരാജനും അവളോട് വല്ലാത്ത സഹതാപം തോന്നുകയാണ്. അവൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ വീട്ടിൽ ചെന്നിട്ട് അമ്മയോടും അനിയനോടും കാര്യം പറഞ്ഞു. അവർ ഓക്കെ പറഞ്ഞു. ഒരു നല്ലൊരു ദിവസം നോക്കി ഇവളെയും കൊണ്ട് വീട്ടിലേക്ക് ചെന്നു. അമ്മയ്ക്ക് ഇവളെ കണ്ടപാടെ ഇഷ്ടമായി. കാരണം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു യുവതിയാണ് അഭിനയ. അങ്ങനെ അവരുടെ കല്യാണം ഫിക്സ് ചെയ്തു. ആ സമയത്ത് അമ്മ ഇവളോട് പറയുന്നുണ്ട്, നിന്റെ ബന്ധുക്കളെ വിവരമൊന്നും അറിയിക്കണ്ടേ എന്ന് ചോദിച്ചു. ആ സമയത്ത് അഭിനയ പറഞ്ഞത്, അവരോട് അത് അറിയിക്കേണ്ട, ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം അവർ മുടക്കുമെന്ന് പറഞ്ഞു. ഈ ഒരു പെൺകുട്ടി അനാഥ ആയതുകൊണ്ട് തന്നെ യാതൊരു സ്വർണവും അവളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ ഒരു നടരാജൻ്റെ അമ്മ ചെയ്തത് തൻ്റെ സ്വന്തമായ 17 പവൻ സ്വർണം ഈ ഒരു പെൺകുട്ടിക്ക് നൽകുകയാണ്. അങ്ങനെ ആർഭാടമായി നല്ല രീതിയിൽ അവർ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് ശേഷം ഇനി ബേക്കറിയിൽ ജോലിക്ക് പോകില്ല എന്ന് ഈ ഒരു പെൺകുട്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ 19 ഒക്ടോബർ 2022 നടരാജൻ്റെ അമ്മയും അനിയനും കൂടി ഒരു ബന്ധു വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം അവർ രാവിലെ അങ്ങോട്ട് പോകാൻ ഇറങ്ങി. ആ സമയത്ത് നടരാജൻ ബേക്കറിയിലേക്ക് ജോലിക്ക് പോയി. നടരാജൻ ജോലിയെല്ലാം കഴിഞ്ഞതിനു ശേഷം വീട്ടിലേക്ക് വന്ന സമയത്ത് വീടിൻ്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നു. ഇവളെവിടെ പോയി എന്ന് ആലോചിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് തൻ്റെ ഭാര്യയായ അഭിനയെ വിളിക്കുന്നു. പക്ഷേ വിളി കേൾക്കുന്നില്ല. ഉടനെ അടുത്തുള്ള വീട്ടിലേക്ക് പോയി നോക്കി, പക്ഷേ വിളി കേൾക്കുന്നില്ല. പിന്നീട് അവളുടെ 2 നമ്പറുണ്ട്, 2 നമ്പറിലേക്കും വിളിച്ചു നോക്കി, പക്ഷേ കിട്ടുന്നില്ല. പെട്ടെന്ന് അയാൾ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ മറ്റൊരു കാഴ്ച കാണുകയാണ്. വീടിൻ്റെ ഉള്ളിലെ ഇവരുടെ റൂമിലെ അലമാരയൊക്കെ വലിച്ചു വാരിട്ട നിലയാണ്. അതിൽ വെച്ചിരുന്ന 20,000 രൂപയും ഈ ഒരു അഭിനയുടെ 17 പവൻ സ്വർണവും കാണാനില്ല. ഉടനെ തന്നെ അയാൾ പേടിച്ചുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പോലീസുകാരോട് പറയുകയാണ്. ഇത് കേട്ട പോലീസുകാർ നേരെ ഈ ഒരു ക്രൈം സീനിലേക്ക് വന്നു. എന്നിട്ട് ഇവരുടെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചു. ഭാര്യ എങ്ങാനും ഇതെടുത്ത് ഒളിച്ചോടി പോകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നടരാജൻ പറഞ്ഞത്, അങ്ങനെ ഒരിക്കലും സാധ്യതയില്ല. കാരണം ഞങ്ങളെല്ലാവർക്കും അവളെ വിശ്വാസമാണ്, നല്ല സ്നേഹമാണ്. എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയെന്ന് പോലീസുകാരോട് പറയുകയാണ്. പോലീസുകാർ എന്തായാലും അവളുടെ ആധാർ കാർഡും ഫോട്ടോസും എല്ലാം വാങ്ങിച്ചു വെച്ചു. അവൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ 2022 ഡിസംബർ 2 പോലീസുകാർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. മധുരയിൽ ഉള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിൽ അഭിനയ താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് പോലീസുകാർക്ക് കിട്ടിയത്. പോലീസുകാർ അങ്ങോട്ട് ചെല്ലുകയും അഭിനയ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അഭിനയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ, ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചിട്ട് തട്ടിക്കൊണ്ടു പോയതാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പല കഥകളും പറയാൻ തുടങ്ങി. പിന്നീട് പോലീസുകാർ അവരുടെ ചോദ്യം ചെയ്യൽ ടൈറ്റാക്കിയ സമയത്ത് അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. തൻ്റെ 1-ാമത്തെ കല്യാണം വലുത് 5-ാമത്തെ കല്യാണമാണ് ഇതെന്ന് പോലീസുകാരോട് അവർ പറയുകയാണ്. 2013 വിജയ് എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നു. അതിൽ 2 കുട്ടികളുണ്ടാകുന്നു. പിന്നീട് ആ ഒരു വീട്ടിൽ നിന്ന് 10 പവൻ സ്വർണമായിട്ട് ഈ ഒരു യുവതി ഒളിച്ചോടി പോവുകയാണ്. പിന്നീട് 2-ാമതായിട്ട് സെന്തിൽ കുമാർ എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നു. അയാളുമായിട്ട് കുറേയധികം കാലം താമസിക്കുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ഒരു പ്ലാനിങ് ചെയ്യുകയാണ്. അതായത് ഏകദേശം 30-നും 40-നും വയസ്സിനും ഇടയിലുള്ള കല്യാണം ശരിയാവാത്ത ചെറുപ്പക്കാരെ ടാർഗറ്റ് ചെയ്യുക. അവരെവിടെയാണ് ജോലി എടുക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കുക. എന്നിട്ട് അവരോട് പ്രേമത്തിലാവുക, അവരുമായിട്ട് കല്യാണം കഴിക്കുക. അത് അനാഥയാണെന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുക. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരുപാട് സ്വർണവും മറ്റു സാധനങ്ങളും ഇവർക്ക് ലഭിക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ദിവസം നോക്കിയിട്ട് ആ സ്വർണവും അതുപോലെ ആ വീട്ടിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളുമായിട്ട് ഒളിച്ചോടുക എന്നുള്ളൊരു പ്ലാനാണ് അവർ തയ്യാറാക്കിയത്. അത് പ്രകാരമാണ്
ചെന്നൈയിൽ വന്നിട്ട് നടരാജനുമായിട്ട് സ്നേഹത്തിലാകുന്നതും കല്യാണം കഴിക്കുന്നതും. ഇവരുടെ വലയിൽ വീഴുന്ന ആണുങ്ങൾ ആരും ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാറില്ല. അനാഥയാണെന്ന് പറയും, പല കാരണങ്ങളും പറയും, അതെല്ലാം വിശ്വസിക്കും. കാരണം പെണ്ണ് കിട്ടാതെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവർക്ക് ഇങ്ങനൊരു ചാൻസ് കിട്ടുന്നത്. അതുകൊണ്ട് അധികം ബാക്ക്ഗ്രൗണ്ട് ആരും ചെക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ കല്യാണം സുഗമമായി നടക്കും. പക്ഷേ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം തൻ്റെ പെണ്ണ് ഇത്രയും പെട്ടെന്ന് ഒളിച്ചോടി പോയി എന്ന് പറയുന്നത് പുറത്ത് പറയുന്നത് നാണക്കേടായതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ തന്നെ പറ്റിച്ചു എന്നത് പുറത്തറിയുന്നത് തനിക്ക് നാണക്കേടായതുകൊണ്ട് ആരും തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നില്ല. എന്നാൽ നടരാജൻ എങ്ങനെയോ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു യുവതിയെ പിടിക്കാനായത്. ഈ ഒരു ക്രൈം സ്റ്റോറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.